നമസ്കാരം. നഗരസഭയുമായി ബന്ധപ്പെട്ട് മേയർക്കെതിരെ കുറച്ച് കാലമായി ബി ജെ പി കൗൺസിലർമാരും പ്രവർത്തകരും അവരെ വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. പ്രായമായിരുന്നു പ്രശ്നം. ഇപ്പോൾ ചെവിക്കലിനിട്ട് ഒരെണ്ണം കൊടുക്കും പോലെ കൗൺസിലർമാർക്കും ബി ജെ പിയുടെ പ്രവർത്തകർക്കും എല്ലാം ചേർന്ന് കഴിഞ്ഞ ദിവസം മേയർ കൊടുത്ത മറുപടി ഇതിനേക്കാൾ ഒരു ക്ലാസ് മറുപടി ഉണ്ടാകുമെന്നാണ്. അതിൽ ഏറ്റവും തീപ്പൊരി ഡയലോഗായിട്ട് ഫീൽ ചെയ്തത് സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങന്മാരെയും കണ്ടുകൊണ്ട് മേയർ ഉൾപ്പെടെയുള്ള സ്ത്രീകളെല്ലാം ഇങ്ങനെയാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണ്. ആ മറുപടി കേട്ടപ്പോൾ ഈ കരമന അജിത്തായിക്കോട്ടെ, ഈ പറയുന്ന ഗിരി എന്നൊക്കെ പറയുന്ന കൗൺസിലർമാർ ഇരുന്ന ഇരിപ്പിൽ ഉരുകിപ്പോയോ എന്നുള്ള സംശയം അവശേഷിക്കുകയാണ്. ഇത്തരത്തിൽ അനാവശ്യവുമായും അല്ലെങ്കിൽ ഒരാളോടുള്ള രാഷ്ട്രീയ വിദ്വേഷവും കൊണ്ട് വെറുതെ അവഹേളിക്കുക, അപമാനിക്കുക, ഇതൊരു സ്ഥിരം ശൈലിയാണല്ലോ. അതിന് ഈ നാടൻ ഭാഷയിൽ പറഞ്ഞ നല്ല ചുവക്കന കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തികൾക്കെല്ലാം ചേർത്ത് കഴിഞ്ഞ ദിവസം മേയർ നടത്തിയ ഒരു പ്രതികരണം. ഇപ്പോൾ പക്വതയില്ല, കുട്ടിയാണ്, അല്ലെങ്കിൽ 21 വയസ്സുള്ള സ്കൂൾ ലീഡറാണ്, ക്ലാസ് ലീഡറാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചവർക്ക് ഒരു വ്യക്തിയുടെ നാക്കിന്റെ തീവ്രത എത്രത്തോളം അല്ലെങ്കിൽ വാക്കിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നല്ല രീതിയിൽ അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് പലപ്പോഴും പറയുന്നത്, ഒരാളുടെ വായിൽ കമ്പിട്ട് കുത്തി സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ഭൂമിയോളം ക്ഷമിക്കാം, പിന്നെയും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാൽ എന്താണ് ചെയ്യുന്നത്? അളമുട്ടിയ ചേരയും കടിക്കും. അത് തന്നെയാണ് അവസാനം കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ കാട്ടിയത്. ബി ജെ പിയുടെ പ്രവർത്തകരെയും പോരാത്തതിന് കൗൺസിലർമാരെയും പ്രവർത്തകരെയും ഒന്നടങ്കം ഇത്രയും കാലത്തെ അവഹേളനത്തിനുള്ള മറുപടികൾ അവർ നൽകിയത് കേരളം ഇപ്പോൾ കൈയടിക്കുകയാണ്. ഏത് പേജുകളിൽ നോക്കിയാലും ആര്യ രാജേന്ദ്രന്റെ ആ 2 മിനിറ്റ് പ്രസംഗമാണ്. 2 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന ബി ജെ പിയുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ നിഷ്പ്രഭമാക്കി കളഞ്ഞു എന്ന് വേണം പറയാൻ. അതെ, ആര്യ പറഞ്ഞൊരു വാചകമുണ്ട്, തന്നെ വളർത്തിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ 21 വയസ്സിൽ തന്നെ മേയറാക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് അഭിമാനത്തോടു കൂടി പറയുന്നു, എന്നെ ഞാനാക്കിയ ഒരു പ്രസ്ഥാനവും ഒരു സംവിധാനവും, അത് ഏതാണെന്ന് വളരെ അഭിമാനപൂർവ്വം പറയാൻ അവർക്ക് ശേഷിയുണ്ട് എന്നുള്ള കാര്യം. ഈ പറയുന്ന സംഘപുത്രന്മാർ വടിയും പിടിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്? ഈ സംഘ ക്ലാസ്സുകളിൽ എടുത്തു കൊടുക്കുന്നത് എന്താണ്? സംഘടനാ പാഠമോ അല്ലല്ലോ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലല്ലോ. മറ്റേ വടി കറക്കാനും മറ്റുള്ളവർക്ക് കുത്തിത്തിരിപ്പ് നടത്താനും ആയുധ പരിശീലനവും നടത്തുന്നിടത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചുണ കുട്ടികളെ ചെന്ന് ചൊറിയാൻ ചെന്നതും. നല്ല രീതിയിൽ മാന്തി മുറിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ചെന്നിരുന്ന ഭാര്യമാരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നാണ്. ആ രീതിയിലുള്ള മറുപടിയാണ് വാങ്ങിച്ചു കൂട്ടിയിട്ട് വന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്രയും ഈ പറയുന്ന കരമന അജിത്തും ബാക്കിയുള്ള നേതാക്കന്മാർക്കെല്ലാം പൊങ്കാല അഭിഷേകവും കൂടി നടക്കുന്നുണ്ട്. എന്തായാലും മേയറുടെ ഇപ്പോഴത്തെ ആ പ്രതികരണം, ആ പ്രതികരണത്തിൽ കൈയടിക്കാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഇങ്ങനെ തന്നെ വേണം. ഒരാൾ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, മൗനം അവലംബിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അങ്ങനെ ഇരിക്കുന്നത് കഴിവുകേടായിട്ടാണ് ഈ പറയുന്ന നേതാക്കന്മാർ കണ്ടിരിക്കുന്നത്. അയ്യോ, ഞങ്ങളുടെ മറുപടിക്കൊന്നും പറയാനുള്ള ശേഷിയില്ല, അവർക്ക് മറുപടി പറയാനുള്ള കരുത്തില്ല, ഇങ്ങനെയൊക്കെ കരുതി വെച്ചിരുന്ന ഈ മണ്ടന്മാരെ സംഘികളെന്നല്ലാതെ പിന്നെ എന്ത് പേരാണ് ഇതിൽ കൂടുതൽ വിളിക്കേണ്ടത്? സംഘികളായിട്ടുള്ളവരുടെ ചിന്ത ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന സ്ത്രീയെ അങ്ങോട്ട് അംഗീകരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ലീഗിനെ കുറ്റം പറയുന്നുണ്ട്, ലീഗിന്റെ മറ്റൊരു വേർഷനാണ്. സ്ത്രീകളെ മുഖ്യധാരയിൽ ഇരുന്നാൽ അവർക്ക് വലിയ ചൊറിച്ചിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ചു കാലമായിട്ട് പല തരത്തിലുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ ഒരു മേയറിന്റെ മേൽ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവുമില്ല, ഒരു അടിസ്ഥാനവുമില്ല. എന്തെങ്കിലും ഒരു കെട്ടുകഥ ഉണ്ടാക്കുക, അതിന്റെ പേരിൽ കഥകൾ മെനഞ്ഞു വിടുക, അവരെ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുക, അതിൽ ഒരു മനസുഖം കണ്ടെത്തുക. ഈ മനോവൈകല്യമുള്ള ടീമുകളാണ് ഈ നാട് ഭരിക്കുന്നതെന്നുള്ള ആലോചിക്കുമ്പോഴാണ് അത് കേരളത്തിലുള്ള പ്രബുദ്ധ ജനതയ്ക്ക് ഈ പറയുന്ന പൊട്ടത്തരങ്ങൾ കണ്ടാൽ തിരിച്ചറിയാം. അതുകൊണ്ട് വട്ടപൂജ്യമായിട്ട് വെളിയിൽ നിൽക്കുന്നു. അല്ലാതെ ഇന്ത്യയിൽ മറ്റേ ജാതിയും മതവും പറഞ്ഞൊക്കെ വോട്ട് പിടിക്കും പോലെ കേരളത്തിൽ വന്ന് നിന്ന് നിങ്ങളുടെ ആ മനപ്പായസം ഇവിടെ നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചിരിക്കുന്നതാണ് നല്ലത്. ഈ നാട്ടിൽ ഇതാണ് ഒരു പ്രസ്ഥാനത്തിലൂടെ, CPM പോലെ ഒരു പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നാൽ അവർക്കുണ്ടാകുന്ന ക്വാളിറ്റി എന്താണെന്ന് ആര്യ രാജേന്ദ്രനിലൂടെ മനസ്സിലായിട്ടുണ്ടാകണം. ഈ കരമന അജിത്തും അല്ലെങ്കിൽ ഗിരി എന്നൊക്കെ പറയുന്ന കൗൺസിലർമാരുടെ മകളുടെ പ്രായമേ ഉള്ളൂ. എന്നിരുന്നാലും അവരെ വായിൽ നിന്ന് ഇത് കേട്ടതിന് ശേഷം കുറച്ചെങ്കിലൊക്കെ ഉളുപ്പുണ്ടോ? അല്ലെങ്കിൽ അപ്പോഴേ പോയി അങ്ങ് ആത്മഹത്യ ചെയ്ത് വേണം? അതാണ് അതിന് പറ്റിയൊരു രീതി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരാളെ അവഹേളിച്ച് പ്രതികരിച്ചപ്പോൾ ഇപ്പോൾ മേയർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞു, മേയർ പദവിയുടെ മാന്യത കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഏത് പദവിയിലിരുന്നാലും ആ മാന്യത അങ്ങോട്ട് കൊടുക്കുന്നതേ തിരിച്ചു കിട്ടൂ എന്ന് ഈ നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ നന്ന്. എനിക്കല്ല ഇങ്ങോട്ട് കിട്ടണം, ഞാൻ എന്ത് തോന്നിയോസവും കാണിക്കും എന്ന് വിചാരിച്ചാൽ അതൊന്നും വിലപ്പോകുന്ന നാടല്ല. പുതിയ കാലഘട്ടത്തിലെ കുട്ടികളാണ്, അവർക്കറിയാം എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഓരോ കാര്യങ്ങളിൽ മറുപടി പറയണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിന്റെ പക്വതയൊക്കെ ഉണ്ട്.
ഇപ്പോ മനസ്സിലായോ? ഇതിന്റെ പേരാണ് പക്വത. ഈ വാലാകോല കിടന്ന് സംസാരിക്കേണ്ട കാര്യമില്ല, എന്തിന് വേദനയും കിടന്ന് നാവിട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബി ജെ പി കാർ കാണിക്കും പോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും കിടന്ന് നാക്കെട്ടടിച്ച് നാക്കെട്ടടിച്ചിരിക്കുന്ന പ്രവർത്തനം ഒരാവശ്യവുമില്ല. ആവശ്യം വരുമ്പോൾ വായി തുറന്നാൽ മതി. ഇതുപോലുള്ള ഒരു നല്ല മറുപടി അങ്ങോട്ട് പറഞ്ഞു വെച്ചു കൊടുത്താൽ കുറച്ച് കാലത്തേക്ക് ഇതിന്റെ ക്ഷീണം മാറാനായിട്ട് സമയമെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്തരത്തിൽ ബി ജെ പി കൗൺസിലർമാരെ വായടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികൾ കൊടുത്താൽ ആര്യ രാജേന്ദ്രന് സമൂഹം കൈയടിക്കേണ്ടതുണ്ട്. സ്ത്രീയാണെന്ന് വെച്ച് എന്താ പ്രശ്നം, പെണ്ണിന് എന്താണ് കുഴപ്പം? ബി ജെ പി നേതാക്കന്മാർ അതാദ്യം പറയട്ടെ, പെണ്ണ് ഭരിച്ചാൽ പറ്റത്തില്ലേ? ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ പറയുന്നത് പെണ്ണ് ഭരിച്ചാൽ മുടിഞ്ഞു പോകുന്നൊരു തോന്നലൊക്കെ ബി ജെ പിയുടെ വലിയ നേതാക്കന്മാർ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. ആ കാലഘട്ടമൊന്നുമല്ല ഇത്. പെണ്ണിന് എന്താ കുഴപ്പം നോക്കട്ടെ. ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ അധികാരമേറ്റ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനകത്ത് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഒരു വൃത്തിയും മെനയോടും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഴിമതി ആരോപണം ഉന്നയിച്ച് അത് ചർച്ച ചെയ്യാനാണ് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. അതും ബി ജെ പി പറഞ്ഞിട്ട്. അവിടെയാണ് വന്നിരുന്ന ഈ തോന്നിയവാസവും വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരാളെ അധിക്ഷേപിച്ചിട്ട് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചത്. അപ്പോ അവർ അളമുട്ടി, അതുകൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞത്. അത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെന്നാണ് ചോദിക്കേണ്ടത്. നല്ല അന്തസ്സുള്ള മറുപടി, കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ള മറുപടി തന്നെയാണ് ആര്യ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത്തരം മറുപടികൾ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള അവഹേളനവും അപമാനവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത്തരത്തിൽ തന്നെയാണ് മറുപടി പറയേണ്ടത്. വീട്ടിൽ ഇരിക്കുന്നവരെ താരതമ്യം ചെയ്തല്ല പുറത്തുള്ളവരെ കാണേണ്ടത്. ചിലപ്പോൾ വീട്ടിലിരിക്കുന്നവരെ കാണുമ്പോൾ ഇതാണ് ലോകമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ലോകമാണ്. ഈ പുറത്തെ ലോകം ഇതിങ്ങനെയല്ല. പുറത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ മര്യാദയും ഒപ്പം ഓരോരുത്തരോട് എങ്ങനെ ഇടപഴകണമെന്ന് അറിയാവുന്ന വലിയ വിഭാഗക്കാരുണ്ട്. അതുകൊണ്ട് വീട്ടിലെ അനുഭവം വന്ന് ഇനിയെങ്കിലും പുറത്ത് കാണിക്കാതിരിക്കാൻ ബി ജെ പി കൗൺസിലർമാരും നേതാക്കന്മാരും ഇതിലൂടെയെങ്കിലും ഒന്ന് ശ്രമിക്കുമെന്ന് നമുക്ക് സമാശ്വാസിക്കാം.